നമസ്കാരം. മലയാളം എക്സ്പ്രസിന്റെ പ്രതിദിന ചർച്ചാ പരിപാടിയിലേക്ക് സ്വാഗതം. മഞ്ചേശ്വരം MLA MC ഖമറുദ്ദീൻ നിക്ഷേപ തട്ടിപ്പു കേസിലും വഞ്ചനാ കേസിലും അന്വേഷണം നേരിടുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ വസതിയിലടക്കം റെയ്ഡും നടന്നു. മുസ്ലിം ലീഗ് നൽകിയിട്ടുള്ള സ്ഥാനമാനങ്ങൾ ഒഴിയണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നു. ഒരു ജനപ്രതിനിധിയായിരിക്കുന്നയാൾ ഇത്ര വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തുമ്പോൾ പാർട്ടി നൽകിയ സ്ഥാനമാനങ്ങൾ മാത്രം ഒഴിഞ്ഞാൽ മതിയോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരുകയാണ്. ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി DYFI സംസ്ഥാന ട്രഷറർ BJP നേതാവ് ശ്രീ സി ശിവൻകുട്ടി, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ ഭീമാപ്പള്ളി റഷീദ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഭീമാപ്പള്ളി റഷീദ് അല്പസമയത്തിനകം ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേരും. ശ്രീ സജീഷ്, യഥാർത്ഥത്തിൽ ഖമറുദ്ദീൻ അദ്ദേഹത്തിന്റെ വസതിയിലടക്കം റെയ്ഡ് നടന്നതിന് ശേഷം പറയുന്ന ഒരു കാര്യം എന്നെ രാഷ്ട്രീയമായി വേട്ടയാടുകയാണ് എന്നുള്ളതാണ്. ഉപജീവനത്തിനായി തുടങ്ങി വെച്ച ഒരു സംരംഭം, ആ സംരംഭം നിർഭാഗ്യവശാൽ പൊളിഞ്ഞുപോയി. അങ്ങനെയുള്ള ഒരവസരത്തിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നുള്ള ആവശ്യമായി വന്നപ്പോൾ അവർക്കത് നൽകാം എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് തന്നെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്നുള്ള ചോദ്യമാണ് ഖമറുദ്ദീൻ ചോദിക്കുന്നത്. ഖമറുദ്ദീനെ ആരും വേട്ടയാടുകയല്ല. ഖമറുദ്ദീൻ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ വേട്ടയാടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റും UDFന്റെ ജില്ലാ കൺവീനറും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം തുടങ്ങിയ നിരവധിയായ സ്ഥാനങ്ങൾ വഹിച്ച ആളാണ് സി ഖമറുദ്ദീൻ, ഇപ്പോൾ MLA ആയ സി ഖമറുദ്ദീൻ. അദ്ദേഹം 800 വരുന്ന മനുഷ്യരിൽ നിന്ന് അവരുടെ സമ്പാദ്യം തട്ടിയെടുത്ത് അത് തട്ടിപ്പല്ല എന്ന് ഇപ്പോൾ പറയുകയാണ്. ആരാണ് അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി വന്നത്? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മറ്റാരെങ്കിലും അദ്ദേഹത്തിന്റെ പുറകെ പോയി വേട്ടയാടിയിട്ടുണ്ടോ? അങ്ങനെ വേട്ടയാടുന്ന സാഹചര്യമല്ല ഉണ്ടായത്. ഇവിടെ അദ്ദേഹം കുറെ സാധാരണ മനുഷ്യരെ വേട്ടയാടിയപ്പോൾ ആ ഇരകളുടെ പ്രശ്നങ്ങൾ ഈ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നിയമവിരുദ്ധമായി പ്രവർത്തിക്കേണ്ട ആളല്ല നിയമസഭാ അംഗമായ ആൾ. നിയമനിർമ്മാണ സഭയിലെ അംഗമാണ് ശ്രീ ഖമറുദ്ദീൻ. അദ്ദേഹം നിയമത്തെ പരിപാലിക്കുകയും നിയമത്തെ നിർമ്മിക്കുന്നതിൽ പങ്കുചേരുകയും ചെയ്യേണ്ട ആളാണ്. പക്ഷേ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ ജ്വല്ലറി നിക്ഷേപ ഇടപാട് നടത്തിയിട്ടുള്ളത്. 800 പേരാണ് വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായി തന്നെ അത്തരമൊരു കേസിനകത്ത് MLA വീട് ഇന്ന് പോലീസ് റെയ്ഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനെല്ലാം MLA എന്നുള്ള നിലക്ക് ജനങ്ങളോട് മറുപടി പറഞ്ഞേ മതിയാകൂ. മാത്രവുമല്ല, ഇത്തരമൊരു സാഹചര്യത്തിൽ ജനവഞ്ചകനായ ഒരാൾക്ക് MLA സ്ഥാനത്ത് തുടരാനുള്ള യാതൊരു അവകാശവുമില്ല. ജനങ്ങളുടെ പ്രതിനിധിയായി നിൽക്കുന്നയാൾ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കണം. അപ്പോൾ ജനപ്രതിനിധിയായി തുടരാനുള്ള അവകാശം ജനങ്ങളെ വഞ്ചിച്ച ഒരാൾക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് UDFഉം മുസ്ലിം ലീഗും തീരുമാനമെടുക്കാൻ വേണ്ടി തയ്യാറാകണം. 150 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ചെറിയ തുകയുടേതല്ല. അത് കേവലമായ ഒരു ജ്വല്ലറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഒരു ജ്വല്ലറിക്കകത്ത് ഇത്രമേൽ തുകയുടെ സ്വർണം സൂക്ഷിച്ചിരിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? കേരളത്തിലെ പ്രമുഖ ജ്വല്ലറികൾക്കകത്ത് പോലും ഇത്രയേറെ തുകയുടെ സ്വർണം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇതിന്റെ പുറകിൽ ഒരുപാട് തട്ടിപ്പുണ്ട്. ഇദ്ദേഹം MLA ആയി തെരഞ്ഞെടുത്ത കാലം മുതൽ പല തട്ടിപ്പുകൾ നമ്മൾ കേൾക്കുകയാണ്. അധികാരം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്താനുള്ള സാഹചര്യം ഒരുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ വഖഫ് ഭൂമി തട്ടിയെടുത്ത് സ്വന്തം പേരിലാക്കാൻ വേണ്ടി ശ്രമം നടത്തിയതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപാടുകളെല്ലാം നടത്തുന്ന, ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരാൾക്ക് MLA ആയി തുടരാൻ അവകാശമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസുമാണ്. UDF ഈ കാര്യം ഗൗരവമായി പരിശോധിക്കണം. ഒരു MLA ജനങ്ങളെയാകെ വഞ്ചിച്ച് 800 പേരുടെ പണം തട്ടിയെടുത്തിട്ട് ഇപ്പോൾ എവിടെയാണ് എന്ന് പോലും വ്യക്തമായി അറിയാതെ നിൽക്കുമ്പോൾ അവിടെ
മറുപടി പറയേണ്ടത് യു ഡി എഫ് നേതൃത്വമാണ്. മറുപടി പറയുക മാത്രമല്ല, ഒരു നിമിഷം പൊലിച്ചു വെക്കുക എന്നതാണ് കേരളീയ പൊതുസമൂഹത്തോടുള്ള കടമ എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ സി ശിവൻകുട്ടി, ഈ ഖമറുദ്ദീൻ അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്ന അവസരത്തിൽ തന്നെ ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉയർന്നിരുന്നു. ഇതുപോലെ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. എങ്കിൽ പോലും ലീഗ് നേതൃത്വത്തിന് അദ്ദേഹത്തെ വിശ്വാസമായിരുന്നു. ഇപ്പോൾ ലീഗ് നേതൃത്വം പറയുന്നതും അത് തന്നെയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ചൂണ്ടിക്കാട്ടിയതാണ് കുറെ സാധാരണക്കാരായ മനുഷ്യർ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് ലീഗിന്റെ സ്ഥാനമാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഒരു ജനപ്രതിനിധിയായതുകൊണ്ട്, ഒരു നിയമസഭാംഗം എന്നുള്ള നിലയിൽ ഈ തട്ടിപ്പ് നടത്തിയ ഒരാൾക്ക് അവിടെ തുടരാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സജീഷിനെ പോലുള്ളവർ ഉന്നയിക്കുന്നത്. ബി ജെ പിക്ക് ഈ വിഷയത്തിലുള്ള നിലപാടെന്താണ്? ശ്രീ ശിവകുട്ടി, മൈക്ക് ഒന്ന് ഓൺ ആക്കിയിട്ട് സംസാരിക്കണം. മൈക്ക് മ്യൂട്ടാണ്. ഹലോ ഹലോ, കേൾക്കാമല്ലോ? അപ്പോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ ശ്രീ ഖമറുദ്ദീൻ അവിടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ വളരെ വ്യാപകമായി ആരോപണങ്ങൾ ഉയർന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് യു ഡി എഫും മുസ്ലിം ലീഗും ഖമറുദ്ദീനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിൽ നിരവധി മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ അതുമായി ചേർക്കുളം അബ്ദുള്ള അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ചേർക്കുളം അബ്ദുള്ളയുടെ മകളുടെ മകനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന സംഭവങ്ങൾ, ജ്വല്ലറി കേന്ദ്രീകരിച്ച് നടക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ വളരെ വ്യാപകമായ രീതിയിൽ നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ശ്രീ ഖമറുദ്ദീന് ഇവരുമായിട്ടുള്ള ബന്ധങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ ചർച്ചയിൽ സജീവമായിരുന്നു. ഇപ്പോ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ വിഷയം നിക്ഷേപ തട്ടിപ്പാണ്. ഇക്കാര്യത്തിൽ സാധാരണക്കാരായ നിരവധി ജനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. ചില വ്യക്തികളുടെ പരാതികൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള പരാതികൾ കൊടുക്കുന്നതിന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിക്ഷേപകർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വ്യാപകമായതിലുള്ള പരാതി വന്നിട്ടില്ല. ലഭിച്ചിരിക്കുന്ന പരാതികളിൽ തന്നെ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് വാങ്ങിയിട്ടുള്ള നിക്ഷേപത്തിൽ കൊടുത്തിരിക്കുന്ന അപ്പൊ വലിയ ആരോപണങ്ങൾ ഉയർത്തുകയാണ്. വലിയ ശക്തമായ ആരോപണം ഒരു എം എൽ എക്കെതിരായിട്ടാണ് ഉയർന്നിട്ടുള്ളത്, ഒരു ജനപ്രതിനിധിക്ക് ജനപ്രതിനിധിക്കെതിരായിട്ടാണ് ഉയർന്നിട്ടുള്ളത്. ഈ പറയുന്ന നമ്മുടെ നിയോജകമണ്ഡലം ബി ജെ പി നിയോജകമണ്ഡലമാണ്, ബി ജെ പി വിജയിക്കേണ്ട നിയോജകമണ്ഡലമാണ്. അവിടെ സി പി എം മുസ്ലിം ലീഗും തമ്മിൽ ഒരു അവിശുദ്ധ സഖ്യമുണ്ട്. അത് ശ്രീ സജീഷ് അത് ബോധപൂർവം മറക്കുകയാണ്. ഈ ഖമറുദ്ദീനെ സഹായിക്കാൻ പോകുന്നതും സി പി എം ആണ്. കാരണം അവിടെ ഒരു അവിശുദ്ധ സഖ്യമുണ്ട് മഞ്ചേശ്വരത്ത്. ബി ജെ പിക്കെതിരായി ബി ജെ പിയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി, ബി ജെ പിയുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ അപ്പർ ഹാൻഡ് തടയാൻ വേണ്ടിയിട്ട് അവിടെ സി പി എമ്മും മുസ്ലിം ലീഗും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഒരു അവിശുദ്ധ സഖ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപകർക്ക് അവിടെ ആശ്വാസം ലഭിക്കാൻ പോകുന്നില്ല, അവർക്ക് ഗുണകരമായ ഒരു സാഹചര്യം ലഭിക്കാൻ പോകുന്നില്ല. അവിടെ അന്വേഷണം വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. എത്ര ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിട്ട് പോലീസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പോലീസ് ഇതിനു വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയി എന്താണ് ആക്ഷൻ എടുക്കുന്നത്? ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൊടുത്തു, അവന്റെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നു, അതൊക്കെ നടക്കുന്നു, ഒക്കെ സമ്മതിച്ചു. പക്ഷെ ഇതൊക്കെ മെല്ലെപ്പോക്ക് അന്വേഷണമാണ്. ഈ മെല്ലെപ്പോക്ക് അന്വേഷണം കൊണ്ട് നിക്ഷേപകർക്ക് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അവിടെ സി പി എമ്മും മുസ്ലിം ലീഗും തമ്മിലുള്ള അവിശുദ്ധ സഖ്യമാണ്. ഇപ്പൊ സജീഷ് പറഞ്ഞല്ലോ എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന്. അത് വളരെ മയപ്പെടുത്തിയാണ് പറയുന്നത് സജീഷ്.
ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ നിക്ഷേപ തട്ടിപ്പ് നടത്തി ജനങ്ങളെ കബളിപ്പിച്ച സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരു എം എൽ എക്കെതിരെ ഈ എം എൽ എ സ്വയം മുസ്ലിം ലീഗ് രാജിവെക്കാൻ പറയാനും പോകുന്നില്ല. കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് വിശേഷങ്ങളാണ്, അല്ലാണ്ട് നിക്ഷേപക തട്ടിപ്പുണ്ടായിട്ടുണ്ടെന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് കമറുദ്ദീന് ബിസിനസ്സിൽ തകർച്ചയുണ്ടായി എന്നാണ് എല്ലാം. ശ്രീ കുഞ്ഞാലിക്കുട്ടിക്ക് ഈ കമറുദ്ദീനുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും അറിയാം. അപ്പോൾ ബോധപൂർവം ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെക്കാനാണ് മുസ്ലിം ലീഗ് നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരു മയപ്പെടുത്തലാണ്. കമറുദ്ദീൻ രാജിവെക്കട്ടെ, കമറുദ്ദീൻ രാജിവെക്ക, ഇങ്ങനെയാണോ ആ വിഷയത്തിൽ വരേണ്ടത്? അടിയന്തരമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം, ഈ ഗവൺമെന്റ് എത്രയും വേഗം അവിടുത്തെ നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടാനുള്ള സൗകര്യം ഒരുക്കണം. അതിനെ മയപ്പെടുത്താൻ ശ്രമിക്കരുത്. അത് ഞങ്ങൾക്ക് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, അത് മയപ്പെടുത്താൻ ശ്രമിക്കരുത്. ഈ സാധാരണ ജനങ്ങളെ കബളിപ്പിച്ച എം എൽ എക്കെതിരായിട്ടുള്ള അതിശക്തമായ ബഹുജന പ്രക്ഷോഭമാണ് മഞ്ചേശ്വരത്ത് വരാനിരിക്കുന്നത്. അവിടെ മുസ്ലിം ലീഗും മയപ്പെടുത്തുന്നു, അവിടെ സി പി എമ്മും മയപ്പെടുത്തുന്നു, അവിടെ യു ഡി എഫും മയപ്പെടുത്തുന്നു. ഇനി കോൺഗ്രസ് നേതൃത്വം, യു ഡി എഫ് നേതൃത്വത്തിന് എന്താണുള്ളത്? 130 കോടി രൂപയുടെ വൻ തട്ടിപ്പല്ലേ നടത്തിയിരിക്കുന്നത്? ഇനി ഇനി അറിയപ്പെടാനുള്ള എന്തെങ്കിലും തട്ടിപ്പുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട സംഭവം ഇനി ഇവയൊക്കെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അല്ലെങ്കിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് വെളിവാകാനുള്ള കാര്യങ്ങൾ പുറത്തു വരാനുള്ളത്? അപ്പോ ഇതിനകത്ത് പ്രതിക്കൂട്ടിലാകുന്നത് യു ഡി എഫ് നേതൃത്വമുണ്ട്. ആ യു ഡി എഫ് നേതൃത്വം മൗനമാണ്, കോൺഗ്രസ് നേതൃത്വം മൗനമാണ്. ഒരു എം എൽ എ ആണ് രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. എന്തേ രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ മിണ്ടാത്തത്? അപ്പൊ യു ഡി എഫും എൽ ഡി എഫും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇവിടെ അഴിമതിക്ക് പ്രോത്സാഹിപ്പിക്കുകയാണ്, ഇവിടെ സാമ്പത്തിക തട്ടിപ്പാണ് നടക്കുന്നത്, ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ ഗവൺമെന്റ് അതിശക്തമായ നടപടി കമറുദ്ദീൻ എം എൽ എക്കെതിരെ എത്രയും വേഗം സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. സജീഷ്, ഭീമാപ്പള്ളി മുസ്ലിം ലീഗിന്റെ നേതാവ് അദ്ദേഹത്തെ ഇപ്പോ ബന്ധപ്പെടുമ്പോൾ പറയുന്നത് പാർട്ടി പറഞ്ഞു ചർച്ചകളിലൊന്നും പങ്കെടുക്കണ്ട എന്നുള്ളതാണ്. ലീഗ് നേതൃത്വത്തിൽ ലീഗ് അണികളോടൊക്കെ, ലീഗ് പ്രവർത്തകരോടൊക്കെ, പ്രധാനപ്പെട്ട നേതാക്കളോടൊക്കെ അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ശ്രീ സജീഷ്, ഉത്തരം നൽകാൻ ലീഗുകാരില്ല, യു ഡി എഫുകാരില്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ശ്രീ ശിവൻകുട്ടി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, അവിടെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടും ഒരു മെല്ലപ്പോക്ക് എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ശ്രീ ശിവൻകുട്ടി ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ സർക്കാരിനെതിരെയൊക്കെ ഇത്ര വലിയ ആരോപണം വന്നു നിൽക്കുമ്പോൾ യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ഒരാൾക്കെതിരെ ഒരു ആരോപണം വീണ് കിട്ടിയാൽ അത് ആയുധമായി ഉപയോഗിക്കേണ്ട, എൽ ഡി എഫ് അങ്ങനെ പിന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായി എന്തായാലും പിന്നോട്ട് പോകില്ല. പക്ഷെ ബി ജെ പിക്ക് ഒരു സംശയമുണ്ട്, അങ്ങനെ പിന്നോട്ട് പോകുന്നുണ്ടോ എന്ന്. അവിടെ ലീഗുമായി ഒരു അവിശുദ്ധ ബന്ധമുണ്ട് എന്നുള്ളതാണ് ശിവൻകുട്ടി ആരോപിക്കുന്നത്. അല്ല, അത്തരം ആരോപണങ്ങൾക്കൊക്കെ ഞാനെന്ത് മറുപടി പറയാനാണ്? അദ്ദേഹം നാക്കിന് എല്ലില്ല എന്നുള്ളത് കൊണ്ട് എന്തു പറയാം? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം അന്വേഷണം ആണോ പറയാ? കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള പൂക്കോയ തങ്ങളുടെയും അതുപോലെ തന്നെ സി കമറുദ്ദീൻ എം എൽ എയുടെയും വീട്ടിൽ റെയ്ഡ് നടത്തി സുപ്രധാനമായ പല രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, അവർക്കെതിരായി ഇപ്പോ 13 വഞ്ചന കേസുകൾ ഇപ്പൊ പോലീസ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ വണ്ടി ചെക്കിട്ട കേസ് വേറെയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എടുത്തുകൊണ്ട് കൃത്യമായ അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അവിടെ അവിശുദ്ധ സഖ്യം എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ഇവിടെ പ്രതിഷേധിക്കാനുള്ളത്? ബി ജെ പി ഒന്നും കണ്ടില്ലല്ലോ. ഇപ്പൊ കോവിഡ് പ്രോട്ടോകോൾ ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും കോവിഡ് പ്രോട്ടോകോളിന്റെ അകത്ത് നിന്നുകൊണ്ട് 5 പേർ നിന്നൊരു മുദ്രാവാക്യം ബി ജെ പി ഇവർക്കെതിരായി വിളിക്കുന്നത് കേട്ടിട്ടില്ലല്ലോ. ആദ്യമായിട്ടൊരു ശബ്ദം കേൾക്കുന്നത് ഇപ്പോൾ ശ്രീ ശിവൻകുട്ടിയുടെ ശബ്ദമാണ്, അതിലപ്പുറത്തേക്ക് ഒരു ശബ്ദവും ഉയർന്നിട്ടില്ല. അപ്പൊ ഈ കാര്യത്തിലെല്ലാം അവർ പരസ്പരം സഹായിക്കുന്നുണ്ടാകാം. അന്വേഷണ ഏജൻസികൾ ചിലപ്പോ നമുക്കറിയാമല്ലോ, അന്വേഷണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര ഏജൻസികളൊക്കെ ഇപ്പോ എന്താണ് പെട്ടെന്ന് വാനിഷ് ആയി പോകുന്ന പോലെയുള്ള അനുഭവം എല്ലാം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ചിലരിലേക്ക് അന്വേഷണം എത്തുമ്പോൾ അതുപോലെയുള്ള അനുഭവം ഒക്കെ വെച്ചിട്ടായിരിക്കും ശ്രീ ശിവൻകുട്ടി പറയുന്നത്. പക്ഷെ ഇവിടെ അതല്ല, കേരളത്തിലെ പോലീസ് വളരെ കൃത്യമായി അന്വേഷിക്കുന്നു. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നു വന്നപ്പോൾ തന്നെ കാഞ്ഞങ്ങാടും അതുപോലെ തന്നെ കാസർഗോഡുമായി കേസുകൾ രജിസ്റ്റർ
കുറച്ചുകൂടി ഗൗരവതരമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിനെ കേസ് ഏൽപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി ഇപ്പൊ DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൽ വളരെ കൃത്യമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ MP രാജ്മോഹൻ ഉണ്ണിത്താനെ തന്നെ ഒരു കാര്യം പറയേണ്ടി വന്നത്, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന്. കാരണം വെള്ളം കുടിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഒരു ജനപ്രതിനിധി ആയ ആൾ, MLA ആയ മനുഷ്യൻ, ആ മനുഷ്യന്റെ നേതൃത്വത്തിലാണ് 150 കോടി രൂപയുടെ തട്ടിപ്പ് നടക്കുന്നത്. 132 കോടിയിലധികം, 150 എന്ന് ഇപ്പോ കണക്കുകളിലെല്ലാം പറയുന്നു. എത്ര എന്ന് നമുക്ക് വ്യക്തമായി പറയാനാവില്ല. ഏതാണ്ട് 130 കോടിയിലധികം, 150 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇത് കേവലമായ ഒരു ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് നമുക്കാർക്കെങ്കിലും വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? ഒരു ജ്വല്ലറിയിൽ എത്ര രൂപയുടെ സ്വർണം സൂക്ഷിക്കപ്പെടും, എത്ര പവനുണ്ടാകും, എത്ര കിലോ സ്വർണം സൂക്ഷിക്കും എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ ഈ തുകയ്ക്കാകെ സ്വർണം വാങ്ങി വെക്കുകയാണെങ്കിൽ ജ്വല്ലറിക്കകത്ത് 100 കണക്കിന് കിലോ സ്വർണം ഉണ്ടാകും എന്ന് നമുക്കറിയാം. അപ്പോ അതല്ല വിഷയം. വിഷയം ഇവർ ഒരു തട്ടിപ്പ് സംഘമാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പല വിഷയങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഞങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കമറുദ്ദീനെതിരായി. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിക്കെതിരായി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത്ര ശരിയല്ലെങ്കിലും ഇദ്ദേഹത്തെ കുറിച്ച് ഈ സ്വർണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടെല്ലാം ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് ആ ഘട്ടത്തിൽ ഉൾപ്പെടെ പറഞ്ഞവരാണ് ഞങ്ങൾ. ചർച്ചയിൽ ഉൾപ്പെടെ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു, ഞാൻ ഉൾപ്പെടെ പറഞ്ഞതായി ഓർക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അനുഭവം നേരത്തെ ഉണ്ട്. അല്ലാതെ ഇവരെ പോലെ എല്ലാം വിഴുങ്ങിയിരിക്കുന്ന ഒന്നല്ല. ഇവിടെ ഇപ്പോ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാകില്ല. കാരണം എന്താണ്? അവർക്കൊന്നും പറയാനില്ല. അവരെന്തു പറയാനാണ്? അവർ നടത്തിയ ഈ തട്ടിപ്പിനെ കുറിച്ച് എന്തു വർത്തമാനമാണ് അവർക്ക് പറയാനുള്ളത്? ഇത് കേവലമായ ഒരു ജ്വല്ലറി. ശ്രീ സജീഷ്, നമ്മൾ അങ്ങനെ പറയുമ്പോഴും കമറുദ്ദീൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. കമറുദ്ദീന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന അവസരത്തിലും കമറുദ്ദീൻ പറയുന്നു, ഞാൻ ഒരു ഘട്ടത്തിലും ആർക്കും പണം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ഉപജീവനത്തിന് വേണ്ടി തുടങ്ങിയ ഒരു സംരംഭമാണ്. അതിനകത്ത് പൂക്കോയ തങ്ങൾ ചെയർമാനാകുന്നു, ഇദ്ദേഹം മാനേജിംഗ് പാർട്ണറായി അങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുന്നു. ആ സംരംഭത്തിൽ ലീഗുകാർ തന്നെ ആയിട്ടുള്ള നിരവധി ആളുകൾ, ലീഗിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളൊക്കെ തന്നെയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഞാൻ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല പണം നൽകില്ല എന്ന്. CPM നേതാക്കളെ മധ്യസ്ഥരാക്കിക്കൊണ്ട് ഈ പണം തിരികെ നൽകാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഉപജീവനത്തിന് വേണ്ടി തുടങ്ങിയ ഒരു സംരംഭം തകരുന്നു. ആ സംരംഭത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ശ്രീ ശിവൻകുട്ടി, ഇപ്പോ സജീഷ് ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അവിടെ കമറുദ്ദീനെതിരെ ഉറച്ച ശബ്ദത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത് CPM മാത്രമാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഒരു MLA വീട്ടിൽ റെയ്ഡ് നടത്തുക എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഭവമല്ല. അവിടെ അത്തരം ഒരു ആരോപണം ഉന്നയിച്ച് വഴിതിരിച്ച് വിടുകയല്ല വേണ്ടത്, അവിടെ ശക്തിയായി നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അല്ല, ഞാൻ ഇക്കാര്യത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. സജീഷ് പറയുന്ന ഒരു കാര്യം, ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ആണ് എന്ന് അദ്ദേഹം പറയുന്നു. ശരിയാണ്, ഞാൻ സമ്മതിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഒരു MLA ആണ് ഈ കേസിലെ മുഖ്യപ്രതി. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എടാ ഇനി വാടായിട്ട്, നിക്ഷേപ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് MLA ആണ്. ഞാൻ ചോദിക്കട്ടെ, കമറുദ്ദീൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ തട്ടിപ്പ് തട്ടിപ്പാണ്, ഇത് ചെറിയൊരു തട്ടിപ്പ് സംഖ്യ, അത് സഹിക്കും, സമ്മതിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു DYSP നിലവാരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു MLA എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ചോദിക്കട്ടെ, ഒരു MLA എന്താ ചെയ്യുക? അത് കാസർഗോഡ് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങൾ. കാസർഗോഡ് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട നിരവധി സ്വർണ്ണത്തെ വിഷയങ്ങൾ അവിടെ ഉള്ളത്. അപ്പൊ ഒരു DYSPയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ട്
തലയിലാണോ വേണ്ടത്? ഇതിനകത്ത് വളരെ വ്യക്തതയോട് കൂടിയിട്ടുള്ള ഒരു തട്ടിപ്പ് ശ്രമമുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കറിയാം, അവിടുത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാരും ഈ പരാതിയിലുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇത് അന്വേഷിക്കുന്നത് ഗവൺമെന്റ് വളരെ ഗൗരവത്തോടു കൂടിയല്ലേ? ഡിഒഎസ്ന്റെ നിലവാരത്തിൽ ഇത് മാത്രം അന്വേഷിച്ചാൽ ഇത് സംബന്ധിച്ച അന്വേഷണത്തിന്റെ പൂർണ്ണത എത്താൻ കഴിയുമോ? നിക്ഷേപകർക്ക് ഇത് സംബന്ധിച്ച ഗുണം കിട്ടുമോ? ഇത് കാലതാമസം ഉണ്ടാക്കി ഇതിനകത്ത് കമറുദ്ദീനെ സഹായിക്കുന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കരുത്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ വെച്ചമായ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് ഉന്നതോലും ഈ സർക്കാരിന്റെ പൊതുസമീപനവും ഞങ്ങൾ നമുക്കറിയാം. അപ്പൊ അതൊക്കെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന കാര്യമാണ് രാഷ്ട്രീയ രംഗത്ത്. അപ്പോ ഖമറുദ്ദീനെതിരായിട്ടുള്ള അന്വേഷണത്തിനെ ഭയപ്പെടുത്തുന്നു എന്നുള്ളത് ഞങ്ങളുടെ ആരോപണം. വളരെ രാഷ്ട്രീയമുള്ള സാഹചര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് അവർക്ക് അവിടെ ഒരു അവിശുദ്ധ സഖ്യമില്ല എന്നാണ് ഇപ്പോ അന്വേഷണം പറഞ്ഞത്. വളരെ കമ്മൂട്ടിയെ ജയിപ്പിക്കാൻ സി പി എം പറഞ്ഞില്ലേ? നമ്മൾ കണ്ടതല്ലേ, അവിടെ സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ സി പി എം എന്ത് നിലപാടും സ്വീകരിക്കും, അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ എന്ത് നിലപാടും സ്വീകരിക്കും. അപ്പൊ അതൊക്കെ രാഷ്ട്രീയമാണ് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ കയ്യിലുണ്ടല്ലോ, ഇത് എന്തന്വേഷണമാണ്? എന്തന്വേഷണമാണ് സഞ്ജീവ്? ഇവിടെ എന്തുകൊണ്ട് കമ്മീഷൻ അറസ്റ്റ് ചെയ്യുന്നില്ല? പൂക്കോയുണ്ടെന്ന് പറഞ്ഞൂടെ? അപ്പൊ പൂക്കോയെ അറസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. റെയ്ഡ് നടത്തുന്നു, റെയ്ഡ് പോലീസിന് പോകാൻ നടത്താം. പക്ഷെ ഞാൻ എന്തുകൊണ്ട് കമറുദ്ദീൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് നടപടി സ്വീകരിച്ചുകൂടാ? ഇവിടെ മറുഭാഗത്ത് യു ഡി എഫ് ഉണ്ട്, യു ഡി എഫിന് ഓരോ നേതാക്കന്മാരും ഉണ്ടെന്നില്ലല്ലോ. മുസ്ലിം ലീഗിന് വേണ്ടി വാനോടം സംസാരിക്കുന്ന എവിടെ ഫിറോസ്? എവിടെ ഈ സമയത്ത് ഫിറോസ് ആണല്ലോ പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നത്. ഫിറോസ് ഒന്നും ഉണ്ടെന്നില്ലല്ലോ മുസ്ലിം ലീഗിന്റെ നേതാവ്, യൂത്ത് ലീഗിന്റെ നേതാവ്. അപ്പൊ യു ഡി എഫും ഇക്കാര്യത്തിൽ എൽ ഡി എഫോടൊപ്പമാണ്. യു ഡി എഫ് എൽ ഡി എഫ് നടത്തുന്ന രണ്ട് മുന്നണികളും നടത്തുന്ന സമീപനങ്ങൾ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി നടത്തുന്നതുകൊണ്ട് ഞാൻ ശക്തിയായ അഭിപ്രായം പറയുന്നത്, ഈ കാര്യത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കണം. സതീഷ് നേരത്തെ പറഞ്ഞത് ബി ജെ പി ഇതുവരെ ഒരു അഞ്ചു പേർ നിന്നൊരു മുദ്രാവാക്യം വിളിക്കാൻ പോലും പോയില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടത്തൊരു തീപിടുത്തം ഉണ്ടായി എന്ന് കരുതിയപ്പോൾ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് എന്ന് വേണ്ട ഫുൾ സന്നാഹമായി എത്തി മുദ്രാവാക്യം വിളികളൊക്കെ തുടങ്ങിയ ആളുകളാണ്. ഇത്തരത്തിലൊരു അവസരം, അവിടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ് ഞങ്ങൾ, അവിടുത്തെ എം എൽ എക്കെതിരെ ഇതാ ഒരു ആരോപണം വീണ് കിട്ടിയിരിക്കുന്നു, ഞങ്ങൾ എന്നാ ശക്തമായി രംഗത്തിറങ്ങാൻ പോവുകയാണ് എന്നുള്ള ആരോപണത്തോടു കൂടി നിങ്ങൾ പോയില്ല എന്നുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വളരെയധികം നന്ദി ശ്രീ ശിവകുട്ടി, കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശക്തമായി തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകും. മനസ്സിലാകുന്നില്ലേ? ഏറ്റവും കൂടുതൽ കേരളത്തിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളാണെന്ന് അത് ബിജെപിയാണ്. ഇവിടെ യു ഡി എഫോ എൽ ഡി എഫോ എവിടെ ഡിവൈഎഫ്ഐ? ഒരു ഡിവൈഎഫ്ഐയും കാണുന്നില്ലല്ലോ. ഒരു പെൺകുട്ടിയെ, ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യപ്പെടും, ഇങ്ങനെ എങ്ങനെ കോൺഗ്രസ്സുകാർക്ക് സാധിക്കും? ഒരു കോൺഗ്രസ് സംഘടനയെ
ശ്രീ സതീഷ് ഈ പറയുന്നത് ശിവകുട്ടി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, അവർക്ക് കൃത്യമായി ഈ വിഷയത്തിൽ എന്തു ചെയ്യണമെന്നറിയാം. പക്ഷേ ഭരണം കയ്യിൽ ഉണ്ടായിരുന്നിട്ട് കൂടി ലീഗിനെ സഹായിക്കുകയാണ് നിങ്ങളെന്നുള്ള ആ ഗുരുതരമായ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ, എന്തായാലും ലീഗിന്റെ പ്രതിനിധിയില്ല, ഉണ്ടെങ്കിൽ തന്നെ എന്ത് പറയുമെന്ന് നമുക്കറിയാം. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിനപ്പുറം ഒന്നും ലീഗിന്റെ മറ്റൊരു പ്രതിനിധിക്ക് വന്ന് ഈ വിഷയത്തിൽ പറയാൻ സാധിക്കുമോ എന്നറിയില്ല. മലപ്പുറത്തേക്ക് വിളിച്ചിട്ടുണ്ട് കമറുദ്ദീനെ, എന്താണ് കാര്യം എന്ന് വിശദീകരണം തേടുന്നതിന് വേണ്ടി. എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. ഇപ്പോ എം എൽ എ സാറൻ രാജിവെക്കാറെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലീഗ് ആവശ്യപ്പെട്ടു കളയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും വയ്യ. അപ്പോൾ അവിടെ ഉള്ളത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി പോരാട്ടം ഉണ്ടാകണമെന്നുള്ളതാണ്. ആ പോരാട്ടത്തിൽ നിങ്ങൾ പിന്നോട്ട് പോകുന്നു എന്ന് ബി ജെ പിക്ക് ആരോപണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും സംശയം തോന്നിയിട്ട് തന്നെ ആയിരിക്കില്ലേ? അല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഇത്തരത്തിലുള്ള ചർച്ചയോട് ഒരു താല്പര്യവുമില്ല. ശ്രീ ശിവൻകുട്ടി ഇത്ര നേരം ചർച്ചയ്ക്ക് വേണ്ടി ചർച്ച നടത്തുകയാണ്. ഇത്തരത്തിലൊരു വിഷയം ഉയർന്നു വന്നപ്പോൾ ആ വിഷയത്തെ ഗൗരവത്തോടു കൂടി കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി വന്നപ്പോൾ ഉടൻ തന്നെ കേസെടുക്കുകയും, ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 13 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വഞ്ചനാ കുറ്റത്തിനെടുത്തു, ബാക്കി വണ്ടിച്ചെക്കുമായി ബന്ധപ്പെട്ട കേസുകൾ എടുത്തു. ഈ കേസുകളെല്ലാം എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ കേസ് കുറച്ചുകൂടി ഗൗരവതരമായി അന്വേഷിക്കണം, സ്റ്റേഷൻ ലെവൽ അന്വേഷണം മതിയാകില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ വിഷയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ തീരുമാനം വരുമ്പോഴേക്ക് തന്നെ അതിനകത്ത് ഇന്ന് തന്നെ എം എൽ എയുടെ വീട് ഉൾപ്പെടെ റെയ്ഡ് ചെയ്ത് സുപ്രധാനമായ രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ശ്രീ ശിവൻകുട്ടി പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല, കാരണം മറുപടി അതിനെ അർഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. നമുക്കൊരു ചർച്ചയിൽ ഗൗരവമായ കാര്യങ്ങൾ പറയാം, ആക്ഷേപങ്ങൾ ഉന്നയിക്കാം, നമുക്ക് ഇടപെടാം. പക്ഷേ ഞാൻ നേരത്തെ സജീഷിനോട് ചോദിച്ച അപ്പോ സിഗ്നൽ കട്ടായി പോയതുകൊണ്ടാണ്. അതായത് കമറുദ്ദീൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അദ്ദേഹം നിക്ഷേപം സ്വീകരിച്ചത് ഒരു മാർഗം തുടങ്ങാൻ വേണ്ടിയാണ്, ഈ ഒരു ഫാഷൻ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നു, ഒരാൾക്കും പണം തിരികെ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ പല ആളുകളും ഇപ്പോൾ തന്നെ വ്യക്തിപരമായി വേട്ടയാടുന്നതിന് വേണ്ടി, നമ്മൾ തുടക്കത്തിൽ ഉപയോഗിച്ച വാക്ക് തന്നെയാണ്, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് അതാണ്, വ്യക്തിപരമായി വേട്ടയാടുന്നതിന് വേണ്ടി, രാഷ്ട്രീയമായി വേട്ടയാടുന്നതിന് വേണ്ടി ഈ ഒരു വിഷയത്തെ ഉപയോഗിക്കുകയാണ്. സി പി എം നേതാക്കളുടെ മധ്യസ്ഥതയിൽ തന്നെ ആ പണം തിരികെ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്, ആർക്കും പണം നൽകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ അന്വേഷണം, തനിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നൊക്കെ മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹത്തിന്റെ വാക്കിനു കൂടി വില കൽപ്പിക്കേണ്ടതല്ലേ നമ്മൾ? അല്ല, ഞാൻ പറഞ്ഞു വരുന്ന വാചകം പൂർത്തീകരിച്ചിട്ട് പറയാമെന്നായിരിക്കും നന്നാവുക. ഞാൻ പറഞ്ഞത്, എനിക്ക് കുറെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി പറ്റിയില്ല, കാരണം നമ്മുടെ ഈ ചർച്ച നടക്കുന്നത് ചില സാങ്കേതിക തടസ്സങ്ങളുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് കേൾക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ ശിവൻകുട്ടിയാണ് ഇവിടെ നേരത്തെ സംസാരിച്ചത്, അപ്പൊ ചർച്ചയിൽ ഒന്നും പറയാനില്ല എന്നുള്ളതുകൊണ്ട് എന്തൊക്കെയോ പറയുകയാണ്. അങ്ങനെ എന്തൊക്കെയോ പറയുന്ന രീതി സ്വീകരിക്കേണ്ടതുണ്ടോ? ഒരു വസ്തുതയിൽ ഒന്ന് സംസാരിക്കുക, കാര്യങ്ങൾ പറയുക, അതാണ് ഒരു ചർച്ചയുടെ രീതി. അതല്ലാതെ ഈ കേസ് വരുമ്പോഴേക്ക് തന്നെ ഇത് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇതിനകത്ത് ആളുകൾ ലീഗിനെ സഹായിക്കുന്നു, ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഇവിടെ വളരെ കൃത്യമായി ഏത് സംഭവമായാലും ആ സംഭവം നിഷ്പക്ഷവും കൃത്യവുമായി അന്വേഷിക്കും, അന്വേഷിച്ച് കുറ്റവാളികളായ ആളുകൾക്കെതിരായി നിലപാട് സ്വീകരിക്കും എന്ന കാര്യത്തെ തർക്കവുമില്ല. അപ്പൊ ആ കാര്യങ്ങൾ വിട്ടേക്ക്, അത് അദ്ദേഹം ഇങ്ങനെ ചുറഞ്ഞ് കളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇത് വളരെ നിസാരവൽക്കരിക്കാനാണല്ലോ ലീഗും അതുപോലെ തന്നെ സി കമറുദ്ദീൻ എം എൽ എയും എല്ലാം ശ്രമിച്ചത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹത്തെ മലപ്പുറത്തേക്ക് വിളിപ്പിച്ചു എന്ന് കേൾക്കുന്നു. മലപ്പുറത്തേക്ക് വിളിപ്പിച്ചിട്ട് എന്ത് സംഭവിക്കാനാണ്? മലപ്പുറത്തെ ലീഗിന്റെ യോഗങ്ങളെല്ലാം നമുക്കറിയാം അല്പം ഭക്ഷണം കഴിച്ച് പിരിയുന്ന യോഗങ്ങളാണ്, അരച്ചെമ്പ് ബിരിയാണി അധികം വെച്ച് കാണും. അതുകൊണ്ട് അതിനുവേണ്ടി ശ്രീ കമറുദ്ദീൻ എം എൽ എയും വിളിച്ച് കാണും. അതിലപ്പുറത്തേക്കൊന്നും മലപ്പുറത്തെ യോഗത്തിൽ സംഭവിക്കാറില്ല. അങ്ങനെ സംഭവിക്കുന്ന ഒരു ജനാധിപത്യ സ്വഭാവമുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സമൂഹത്തോട് മറുപടി പറയാൻ ബാധ്യതയുള്ള ഒരു പാർട്ടിയല്ല ലീഗ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്, ഇതൊരു ചെറിയ കാര്യമല്ല, നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം എന്താണ്? ഇത് 800 വരുന്ന ആളുകളിൽ നിന്ന് പണം സമാഹരിക്കുകയാണ്. ആ പണം സമാഹരിക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അദ്ദേഹം നിരവധിയായ ചുമതലകൾ വഹിച്ച ആളാണല്ലോ. ഇപ്പോൾ എം എൽ എ ആണ്, നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു,
ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വം പോലും ഒരു പക്ഷേ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ്. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു, യു ഡി എഫിന്റെ ജില്ലാ ചെയർമാനായിരുന്നു, ഈ ഘട്ടങ്ങളിലെല്ലാം പ്രവർത്തിച്ചല്ലോ. അപ്പൊ ജനങ്ങളുടെ മേൽ പണം, അവരുടെ പണം ഇങ്ങനെ ജനങ്ങളുടെ പണം ഉപയോഗപ്പെടുത്തി പോകുമ്പോ അതിനെന്ത് നിയമത്തിന്റെ അടിസ്ഥാനമാണുള്ളത്? ഒരു നിയമസഭാ അംഗം പറയേണ്ട ആദ്യ കാര്യം അതാണ്. അല്ലാതെ ഇങ്ങനെ എന്താണ് പറയുക, മറ്റ് ചില സെന്റിമെന്റൽ ഡയലോഗ് അടിച്ചു പോവുകയല്ല വേണ്ടത്. താൻ ഒരു കുറ്റവാളിയും ഇതുവരെ താൻ കുറ്റവാളിയാണ് എന്ന് പറയാറില്ല. പിന്നെ തട്ടിപ്പ് എന്ന് പറയുന്നത് എന്തിനാണ്? കുറെ ആളുകളിൽ നിന്ന് പണം സമാഹരിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കാതിരിക്കുന്നതിനാണ് സാമാന്യ മലയാള ഭാഷയിൽ തട്ടിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആളുകൾ പണം ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ലല്ലോ. അത് ചെറിയ കാര്യം മറ്റതുമാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാമായിരുന്നു. ഇവിടെ വലിയ മാധ്യമങ്ങളെല്ലാം ഓമനക്കുട്ടൻ സഖാവ് 70 രൂപ ഓട്ടക്കൂലി ആളുകളിൽ നിന്ന് പിരിച്ചെടുത്ത് ക്യാമ്പിലേക്ക് സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്ത് സാധനം എത്തിക്കുമ്പോൾ ഓട്ടോക്കൂലിക്ക് പൈസ തികയാതെ വന്നപ്പോൾ 70 രൂപ പിരിച്ചെടുത്ത് 2 രൂപ തിരിച്ചു കൊടുത്തപ്പോ ആഴ്ചകളോളം മാധ്യമ ചർച്ചയായിരുന്നു. ഒടുവിൽ അതിന് മാപ്പ് പറയേണ്ടി വന്നു. അതാണ് ഈ കേരളം. അപ്പോ ഇവിടെ കാണേണ്ടത് 150 കോടി രൂപയാണ് 800 മനുഷ്യരിൽ നിന്ന് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് നിയമമാണ് അങ്ങനെ പണം പിരിക്കാൻ അനുവാദം നൽകുന്നത്? ആ പണം കൃത്യമായി അക്കൗണ്ട് ചെയ്യപ്പെട്ട പണമാണോ? നിയമപരമാണോ? മറുപടി പറയേണ്ടത് MLA അല്ലേ? അങ്ങനെ അല്ല എന്ന് മാത്രമല്ല, അത് തിരിച്ചു കൊടുക്കും എന്ന വാക്കാണോ ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ മറുപടി? അതിന് മധ്യസ്ഥ മുഖേന പറയാമെന്നാണ് എഴുതി കൊടുത്തത്. എന്ത് മധ്യസ്ഥത? മധ്യസ്ഥത ഇന്ത്യയിലെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതിനെല്ലാം മറുപടി പറയേണ്ടതില്ലേ? ശുദ്ധമായ തട്ടിപ്പ് നടത്തുക, പണമുണ്ടാക്കുക, ഇതിൽ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ജ്വല്ലറിക്കാണോ ഈ പണം ഉപയോഗിച്ചത്? ജ്വല്ലറിക്ക് എത്രമാത്രം പണം വേണം? ഞാൻ മനസ്സിലാക്കുന്നത് 4 ശാഖകളുള്ള ഒരു ജ്വല്ലറി, കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലോ പ്രമുഖമായിട്ടുള്ള ജ്വല്ലറികളിൽ എത്ര കിലോ സ്വർണമാണ് സൂക്ഷിക്കപ്പെടുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ഒരു സാമാന്യ അറിവ് വെച്ചിട്ട് 10-20 കിലോ സ്വർണത്തിന് താഴെയാണ് വലിയ ജ്വല്ലറികൾ പോലും സൂക്ഷിക്കുന്നത്. ഇത് എത്ര കിലോ സ്വർണത്തിനുള്ള പണമുണ്ട്? 150 കോടി എന്ന് പറഞ്ഞാൽ എത്ര കിലോ സ്വർണത്തിനുള്ള പണമുണ്ട്? അങ്ങനത്തെ 100 ജ്വല്ലറി തുടങ്ങാനുള്ള പണമുണ്ടല്ലോ, അത്രയും സ്വർണം വാങ്ങി വെക്കാനുള്ള പണമുണ്ടല്ലോ. ആ പണം എവിടെ പോയി? ആ പണം എന്തിലാണ് നിക്ഷേപിച്ചത്? ജ്വല്ലറിയുടെ മറവിൽ നടത്തിയ ഈ പണ ഇടപാട് എവിടെ നിക്ഷേപിക്കപ്പെട്ടു? എന്തുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാകുന്നു? പ്രതിസന്ധി ഉണ്ടാകുന്നതിനും പലതും നാം കാണേണ്ടത് നമ്മുടെ എയർപോർട്ടിൽ, മംഗലാപുരത്തായാലും കരിപ്പൂരിലായാലും തിരുവനന്തപുരത്തായാലും എല്ലാം എയർപോർട്ടിൽ സ്വർണ്ണക്കടത്തൊക്കെ പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ അങ്ങനെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കള്ളക്കടത്തിൽ നിക്ഷേപിച്ചതാണോ? ഭൂമി തട്ടിപ്പിൽ നിക്ഷേപിച്ചിട്ടില്ലേ? അതിന്റെ ഭാഗമായിട്ടല്ലേ കാസർഗോഡ് തന്നെ വഖഫിന്റെ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച കേസിലും ഈ MLA പ്രതിയല്ലേ? ചുരുങ്ങിയ കാലമല്ലേ ആയിട്ടുള്ളൂ MLA ആയിട്ട്? ഏതാണ്ട് 170 or 200 ദിവസത്തിൽ ചുവടെയാണല്ലോ MLA ആയിട്ടുള്ളൂ. ഈ ദിവസത്തിനിടയിൽ കേരളത്തിലെ മറ്റൊരു MLAയും നേരിടാത്ത അന്വേഷണങ്ങൾ എന്തുകൊണ്ട് സി കമറുദ്ദീൻ MLA നേരിടേണ്ടി വരുന്നു? അതിന് മറുപടി പറയണ്ടേ? അപ്പൊ ലാഘവത്തോടു കൂടി, ഞാനൊരു കട തുടങ്ങിയതാണ്, അത് മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ തകർന്നു പോകുന്ന പോലെ തകർന്നു പോയതാണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ ചില്ലറ കടയല്ല അദ്ദേഹം തുടങ്ങുന്നത്. അദ്ദേഹം ഒരു വലിയ ജ്വല്ലറി ശൃംഖല തുടങ്ങാൻ എന്ന് പറഞ്ഞ് പണം വാങ്ങുന്നു. അങ്ങനെ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ജ്വല്ലറിക്ക് ആവശ്യമായ സ്വർണം വാങ്ങി വെക്കാൻ ആവശ്യമായ അത്രയും പണമാണ് സ്വരൂപിച്ചത്. പണം എവിടെ പോയി? മറുപടി പറയണ്ടേ? ആ മറുപടി പറയാൻ തയ്യാറാകണം എന്ന് മാത്രമല്ല, അങ്ങനെ മറുപടി പറയേണ്ടി വരുമ്പോൾ ഒരു ജനപ്രതിനിധി ജനങ്ങളെ വഞ്ചിച്ചു കഴിഞ്ഞാൽ ജനപ്രതിനിധിയായി തുടരാൻ അവകാശമില്ല. പാർട്ടി തുടരാം, പാർട്ടി തുടർന്നോട്ടെ, അത് ലീഗ് പോലെയുള്ള ഒരു പാർട്ടിയിൽ തുടരണോ വേണ്ടയോ എന്നുള്ളത് അവരാ തീരുമാനിക്കേണ്ടത്. ആ പാർട്ടിയുടെ ഒരു ചരിത്രവും പാരമ്പര്യവും എല്ലാം അങ്ങനെയാണ്. ലീഗ് പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് ഞാൻ കടുത്ത വാചകങ്ങൾ ഉപയോഗിക്കാത്തത്. ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞേനെ. അപ്പൊ ലീഗ് എന്ന പാർട്ടിക്ക് ആ പാർട്ടിക്കകത്ത് ആളുകൾ, ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം. കമറുദ്ദീൻ മാത്രമല്ലല്ലോ, കൂട്ടുപ്രതിയായി നിൽക്കുന്ന ഈ ശ്രീ പൂക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ലീഗുമായി ബന്ധപ്പെട്ട ആളുകളാണല്ലോ. ഇതിൽ പണം നിക്ഷേപിച്ചവരുൾപ്പെടെയുള്ള ആളുകൾ, ലീഗുമായി നല്ല ബന്ധമുള്ള ആളുകളുണ്ടല്ലോ നിരവധി പേർ. അപ്പൊ ലീഗിൽ അവർക്ക് തുടരുകയോ തുടരാതിരിക്കുകയോ എല്ലാം ചെയ്യാം. അത് അവരുടെ ദുഷിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായം, അത് നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ജനങ്ങളുടെ പ്രതിനിധിയായി നിൽക്കുന്ന ഒരാൾ ജനപ്രതിനിധിയായി തുടരാൻ അവകാശമില്ല ജനങ്ങളെ വഞ്ചിച്ചു കഴിഞ്ഞാൽ. അത് സത്യപ്രതിജ്ഞയുടെ പോലും ലംഘനമാണ്.
ജനങ്ങൾക്ക് നേരെ വഞ്ചന കാട്ടുക എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ്. ആ ലംഘനം നടത്താൻ ഒരു നിയമനിർമ്മാണ സഭയിലെ അംഗത്തിന് ധാർമ്മികമായി അവകാശമില്ല. ആ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പറ്റണം. അതാണ് ഞാനിവിടെ പറഞ്ഞത്. നേരത്തെ ശ്രീ ശിവൻകുട്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞതിന് എന്താണ് കനം പോരായിരുന്നു എന്ന്. ശിവൻകുട്ടിക്ക് ആവശ്യത്തിന് കനമായോ എന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ ഞാൻ കുറച്ച് കിലോ കൂടി വെച്ച് വേണമെങ്കിൽ പറയാം, അതിലും തർക്കമില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ പറയാൻ ഈ കാടടച്ച് വെടിവെക്കുന്ന ഏർപ്പാടിന് എന്നെ കിട്ടില്ല. അതാണ് ശിവൻകുട്ടിയോട് പറയാനുള്ളത്. അന്വേഷണം നടക്കും. നമുക്ക് എന്തായാലും ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമാകുന്നു. ആ അംഗം കൂടി മറുപടി പറഞ്ഞു നിർത്തുക. സജീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സർക്കാരിന് പോലീസിന് ചെയ്യാൻ കഴിയുന്ന വഴിയിൽ കൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ആദ്യമേ ശ്രീ ശിവൻകുട്ടിയോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇത്രയും രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഒരു ആയുധം കൂടിയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സി പി എമ്മിന്റെ കയ്യിൽ കിട്ടുന്നത്. അതിനിപ്പോ ലീഗുമായി സഖ്യം എന്നുള്ളതിന്റെ പേരിൽ ഒരു എം എൽ എയെ സംരക്ഷിച്ച് കളയാമെന്നൊക്കെ സി പി എം ചിന്തിക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും? നിങ്ങൾക്കൊരു ആരോപണമായി അതിങ്ങനെ പറഞ്ഞു നടക്കാമെന്നുള്ളതല്ലാതെ അവിടെ അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ടോ എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, ഒറ്റ കാര്യം കൂടി പറയാം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വേണമെങ്കിൽ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇന്നലെ ഉൾപ്പെടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും എൽ ഡി എഫിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ സി പി എമ്മിന്റെ നേതൃത്വത്തിലും കാസർഗോഡും കാഞ്ഞങ്ങാടും ഈ പ്രദേശങ്ങളിലെല്ലാം കോവിഡ് പ്രോട്ടോകോൾ വെച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ബി ജെ പിയുടെ ഭാഗത്ത് എന്ത് പ്രതിഷേധം ഉണ്ടായത്? ആരെങ്കിലും മിണ്ടിയോ? ബി ജെ പിക്ക് ഇപ്പൊ സ്വർണം കേൾക്കുമ്പോ തന്നെ ബേജാറാണ്, അതുകൊണ്ട് ഇപ്പൊ മിണ്ടുന്നില്ല. കാരണം അന്വേഷണമൊക്കെ ആ നിലയിലേക്കാണല്ലോ എത്തി നിൽക്കുന്നത്, നമ്മൾ കണ്ടതാണ്. ഞാൻ ഈ വിഷയം അല്ലാത്തതുകൊണ്ട് പറയാതിരുന്നതാണ്. അനിൽ നമ്പ്യാറിലേക്ക് എത്തിയപ്പോ ഇപ്പൊ സ്വർണവും ഇല്ല, സ്വർണ്ണ കടത്തുമില്ല, ഒന്നുമില്ല. ശിവൻകുട്ടിക്കൊക്കെ അല്പം ബേജാറുണ്ടാവും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. അതുപോലെയല്ല ഇവിടെ എന്ന് താങ്കൾ മനസ്സിലാക്കിയാലും ഞങ്ങൾ നന്നായി പ്രതിഷേധിച്ചിട്ടുണ്ട്. പ്രതിഷേധിക്കുക മാത്രമല്ല നിലപാടും സ്വീകരിക്കും, മാത്രമല്ല കൃത്യമായ അന്വേഷണവും നടക്കും. യെസ്, എന്തായാലും ശിവൻകുട്ടി ഇല്ല എന്ന് തോന്നുന്നു. നമുക്ക് വളരെയധികം നന്ദി ശ്രീ സജീഷ് നമ്മളോടൊപ്പം സഹകരിച്ചതിന്. എന്തായാലും ഈ ഒരു വിഷയം ശിവൻകുട്ടി അങ്ങ് കേൾക്കാമെങ്കിൽ മറുപടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇല്ല, അദ്ദേഹത്തിന്റെ സിഗ്നൽ വീക്കാണ്. അതാണ് നമുക്ക് ഈ മഴ തിരുവനന്തപുരത്ത് നന്നായി പെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ സിഗ്നലിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സജീഷ് എന്തായാലും വളരെയധികം നന്ദി പങ്കെടുത്തതിന്, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിന്. എന്തായാലും ലീഗുകാർക്ക് മറുപടി ഇല്ലാത്തൊരവസ്ഥയാണ്. സജീഷ് നേരത്തെ പറഞ്ഞതുപോലെ അവർ വേണമെങ്കിൽ ലീഗിൽ തുടർന്നോട്ടെ എന്ന് പറയുമ്പോൾ ലീഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, ഞങ്ങൾ ലീഗ് തന്നിട്ടുള്ള സ്ഥാനങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് രാജിവെച്ചേക്കണം, എം എൽ എ ആയി തുടർന്നോളൂ എന്നുള്ള രസകരമായ ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ലീഗ് രാഷ്ട്രീയത്തിൽ രസകരമായ ഒരു പാർട്ടിയാണ്, അതാണ് ലീഗിന്റെ പ്രത്യേകത. ലീഗ് ഒരു സാധാരണ പാർട്ടിയല്ല, രസകരമായ ഒരു പാർട്ടിയാണ്. സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് തീരുമാനിക്കുന്ന പാർട്ടിയാണ് ലീഗ്. അപ്പൊ അതുകൊണ്ട് അത്രയും രസകരമായ ഒരുപാട് അനുഭവങ്ങൾ ലീഗിൽ ഉണ്ടാവും. അതുകൊണ്ട് താങ്കൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതാണ് ലീഗിന്റെ ചരിത്രവും. ലീഗില്ലാതെ സ്വർണവും ഇല്ല, സ്വർണ്ണക്കടത്തില്ലാതെ ലീഗിനിട്ട് നിൽക്കാനും വേണ്ടി കഴിയില്ല. അതാണ് അനുഭവം. കാസർഗോഡിന്റെ നേരത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ പറയാതിരുന്നത്. കാരണം ലീഗിന്റെ ഒരു പ്രതിനിധി ഇല്ലാത്ത ഒരു ചർച്ചയിൽ ഏകപക്ഷീയമായി പറയുന്ന രീതിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എന്തായാലും നമുക്ക് അവിടെ എന്താണ് സംഭവിച്ചത്, അവിടെ പോലീസ് ആ വിഷയത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മുന്നോട്ട് പോക്ക് നടത്തുന്നു, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കമറുദ്ദീൻ ചെയ്ത തെറ്റ് എന്ത് എന്നൊക്കെ വളരെ കൃത്യമായി തന്നെ സജീഷ് വിശദീകരിച്ചു. വളരെയധികം നന്ദി ശ്രീ സജീഷ്, ഒപ്പം ശ്രീ ശിവൻകുട്ടി.